എല്ലാ കൂട്ടുകാർക്കും വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് ടെൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ അല്ലെങ്കിൽ കോടുകൾ വൃത്തത്തിനകത്ത് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാഗങ്ങളുടെ പ്രത്യേകതയാണ് ഒന്നാമത്തെ ചിത്രം നോക്കൂ നമുക്കറിയാം ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡാണ് ആ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഈ ചിത്രത്തിൽ ഒരു വൃത്തത്തിലെ വ്യാസങ്ങൾ പരസ്പരം മുറിച്ചു കടക്കുന്നു അങ്ങനെ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പി എ പി ബി പി സി പി ഡി എന്ന ഈ കോഡുകളുടെ അല്ലെങ്കിൽ ഈ ഡയമീറ്റേഴ്സിന്റെ ഈ ഭാഗങ്ങളുടെ പ്രത്യേകത എന്ത് എന്നാണ് പറയുന്നത് നമുക്കറിയാം പി എയും പി ബിയും പി സിയും പി ഡിയും തുല്യമായിരിക്കും അതെല്ലാം ആരങ്ങളായിരിക്കും ഇത് നമുക്ക് ഒരു കാര്യമാണ് ഇനി അടുത്തതായി പറയുന്നത് ഈ ചിത്രം നോക്കൂ ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് കോഡുകൾ അത് വ്യാസങ്ങളെല്ലാം മറ്റേതെങ്കിലും രണ്ട് കോഡുകൾ പരസ്പരം മുറിച്ചു കിടക്കുമ്പോഴുണ്ടാകുന്ന പി എ പി ബി പി സി പി ഡി എന്നീ ഈ കോഡുകളുടെ ഭാഗങ്ങളുടെ പ്രത്യേകതയാണ് നാം പരിശോധിക്കാൻ പോകുന്നത് അവയുടെ പ്രത്യേകത കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം എ സിയും ബി ഡിയും യോജിപ്പിക്കുന്നു ഈ ചിത്രത്തിലേതുപോലെ അങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് എ സി പി ബി ഡി പി എന്നീ രണ്ട് ട്രയാങ്കിൾസ് കിട്ടുന്നു ഏതെല്ലാം ട്രയാങ്കിൾസ് ആണ് ട്രയാങ്കിൾ എ സി പി അതുപോലെ ട്രയാങ്കിൾ ബി ഡി പി ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ആങ്കിളും ഈ ആംഗിളും തുല്യമായിരിക്കും അതിന് കാരണം എന്താണ് ഒരേ ആർക്കിലെ ആംഗിൾസ് ആണ് ഒരേ ചാപത്തിലെ കോണുകളാണ് നോക്കൂ സി എ ബി സി ഡി ബി ഇത് മുൻപ് പഠിച്ചതാണ് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ് അങ്ങനെ ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് കിട്ടുന്നു ഈ കോണ് ഞാൻ എക്സ് എടുക്കുകയാണെങ്കിൽ ഈ കോൺ എക്സ് തന്നെ ആയിരിക്കും അതുപോലെ ഈ കോണും ഈ കോണും തുല്യായിരിക്കും അതിന് കാരണം നോക്കൂ അതിന് കാരണവും ഒരേ ചാപത്തിലെ കോണുകളാണ് ഈ ഒരു വലിയ ചാപത്തിലെ രണ്ട് കോണുകളാണ് ഈ രണ്ട് കോണുകളും എ സി ഡിയും അതുപോലെ എ ബി ഡിയും ഒരേ ചാപത്തിലെ കോണുകളാണ് അങ്ങനെ ഈ കോണും ഈ കോണും തുല്യമാണെന്ന് കിട്ടുന്നു ഞാൻ ഇതിന് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ കോണും വൈ തന്നെ ആയിരിക്കും ഇനി ഈ രണ്ട് കോണുകളും പരിശോധിച്ച് നോക്കൂ ഇത് രണ്ട് എതിർ കോണുകളാണ് എതിർ കോണുകൾ തുല്യമായിരിക്കും അതുകൊണ്ട് ഈ കോൺ സെറ്റ് ആണെങ്കിൽ ഈ കോണും സെറ്റ് ആയിരിക്കും അങ്ങനെ നാം ഇവിടെ കൺസിഡർ ചെയ്ത രണ്ട് ത്രികോണത്തിലേയും മൂന്ന് കോണുകളും തുല്യമാണെന്ന് കിട്ടുന്നു ഇവിടെ എക്സ് വൈ ആണ് ഇവിടെയും എക്സ് വൈ ആണ് ഇത്തരത്തിൽ രണ്ട് ത്രികോണത്തിലെ കോണുകൾ തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങൾ വിളിക്കുന്ന പേര് സദൃശ്യ ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് എന്നാണ് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത നയൻത്തിൽ പഠിച്ചതാണ് അതിന്റെ സൈഡ്സ് എന്താണ് പ്രൊപ്പോഷണൽ ആണ് ആനുപാതികമാണ് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും തുല്യമായിരിക്കും ഇവിടെ വൈക്കെതിരെയുള്ളത് പി എ ആണ് പി എവിടെ എതിരെയുള്ള ഏതാണ് പി ഡി ഈക്വൽ ടു ഇവിടെ എക്സിനെതിരുള്ളത് പി സി ഈ ഇവിടെ എക്സിനെതിരുള്ളത് പി ബി ഈക്വൽ ടു ഇവിടെ സെറ്റിനെതിരുള്ളത് എ സി ഈസ് ടു ഇവിടെ സെറ്റിനെതിരുള്ളത് ബി ഡി അതായത് രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും നമുക്ക് ഈ രണ്ട് അംശബന്ധവും മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ അംശബന്ധം മീൻസ് റേഷ്യോ ഈ രണ്ട് റേഷ്യോകൾ മാത്രമേ നമുക്ക് നമുക്കവിടെ ആവശ്യമുള്ളൂ ഇത് നമ്മൾ നമ്മളിവിടെ എടുക്കുന്നില്ല ഇങ്ങനെ മൂന്ന് അംശബന്ധങ്ങളും തുല്യമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഇനി പി എ ഇസ് ടു പി ഡി എ പി എ ബൈ പി ഡി എന്ന് എഴുതാം ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അതുപോലെ പി സി ഇസ് ടു പി ബി എ പി സി ബൈ പി ബി എന്ന് എഴുതാം ഇനി രണ്ട് ഫ്രാക്ഷൻസ് രണ്ട് ഭിന്ന സംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് പി എ ഇൻ പി ബി നോക്കൂ പി എ ഇന്വൽ ടു പി സി ഇൻറ്റു പി ഡി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നോക്കൂ ഒരു വൃത്തത്തിൽ രണ്ട് കോഡുകൾ പരസ്പരം മുറിച്ചു കടന്നാൽ അതിലെ ആ കോഡുകളുടെ ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും ഈ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും ഈ ഒരു ആശയം പ്രത്യേകം മനസ്സിലാക്കുക ഇതിനടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ വരാറ് നോക്കൂ ഒരു വൃത്തം തരും അതിലെ പി സിയുടെ നീളം ത്രീ സെന്റിമീറ്റർ ആണ് പി ഡിയുടെ നീളം ഫോർ സെന്റിമീറ്റർ ആണ് പി എ സിക്സ് സെന്റിമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ പി ബി കാണുക എന്ന തരത്തിൽ ചോദ്യം വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതണം നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ് അതിൽ പി എത്രയാണ് സിക്സ് ഇൻറ്റു പി ബി നമുക്കറിയില്ല പി ബി ഈക്വൽ ടു പി സി എത്രയാണ് ഫോർ ആണ് ഇതിൽ നിന്നും പി ബി എത്ര കിട്ടുന്നു നാലും മൂന്നും പന്ത്രണ്ട് ഈ സിക്സ് അങ്ങോട്ട് പോകുമ്പോൾ ബൈ സിക്സ് ടു എന്ന് കിട്ടുന്നു ഇത്തരത്തിൽ പി ബി കാണുന്ന ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈയൊരാശയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയാണ് എന്താണ് ഒരു വൃത്തത്തിൽ രണ്ട് കോഡുകൾ പരസ്പരം മുറിച്ചു കടന്നാൽ ആ ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമായിരിക്കും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും ഇത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആശയം നോക്കൂ ഇവിടെ എ ബി എന്നത് വൃത്തത്തിന്റെ വ്യാസമാണ് ഡയമീറ്റർ ആണ് അതിന് പെർപെൻഡിക്കുലർ ആയി ലംബമായിട്ടാണ് സി ഡി എന്ന ഈ ഒരു ഞാൻ വരച്ചിരിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രത്യേകത എന്ത് എന്നാണ് പറയുന്നത് ഇവിടെ ഈ വൃത്തത്തിൽ രണ്ട് ഞാണുകൾ പരസ്പരം മുറിച്ചു കടക്കുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻ പി ഡി എന്ന് എഴുതാം നമുക്ക് എന്ത് എഴുതാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് ഇതിൽ എഴുതാം ഇതിൽ ഒരു കോഡ് ഡയമീറ്ററും മറ്റേ കോഡ് അതിന് പെർപെൻഡിക്കുലറുമാണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രത്യേകത അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അത് നയൻത്തിൽ നിങ്ങൾ പഠിച്ചതാണ് ഒരു വൃത്തത്തിലെ വ്യാസത്തിന് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്യും ബൈസെറ്റ് ചെയ്യും ആയതുകൊണ്ട് ഒന്ന് വ്യാസവും മറ്റേത് അതിന് പെർപെൻഡിക്കുലറുമാണെങ്കിൽ പി സി ഈക്വൽ ടു പി ഡി ആയിരിക്കും അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് പി സി ഇൻറ്റു പി ഡിക്ക് പകരം പി സി ഇൻറ്റു പി സി എന്ന് തന്നെ എഴുതാം കാരണം എന്താണ് പി സിക്ക് തുല്യമാണ് പി ഡി ഈ പി സിക്ക് തുല്യമാകുന്ന എപ്പോഴാണ് ഒന്ന് വ്യാസവും മറ്റേത് അതിന് പെർപെൻഡിക്കുലറുമാണ് ഇവിടുത്തെ ആംഗിൾ നയൻറ്റി ആയിരിക്കണം ലംബായിരിക്കണം അങ്ങനെ പി എ ഇൻ പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയാണ് എപ്പോഴാണ് പി എ ഇന് ബി പി സി സ്ക്വർ വരുന്നത് ഒരു വൃത്തത്തിൽ വരയ്ക്കുന്ന രണ്ട് കോഡുകളിൽ ഒരു കോഡ് എന്തായിരിക്കണം വ്യാസമാകണം ഡയമീറ്റർ ആകണം മറ്റേത് അതിന് പെർപെൻറ്റിക്കുലർ ആവണം അത്തരം കേസിൽ പി എ ഇന് പി ബി പി സി ഇൻ പി ഡി ആണ് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പി എ ഇന് പി ബി പി സി സ്ക്വയർ എന്ന് എഴുതാം അങ്ങനെ ഈ രണ്ട് ആശയങ്ങളാണ് ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തുള്ള കൺസ്ട്രക്ഷൻസും അതുപോലെ മറ്റു ചോദ്യങ്ങളുമാണ് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാനുള്ളത് അടുത്തത് ടെക്സ്റ്റ് ഒരു ചോദ്യമാണ് ഇതൊരു ചോദ്യം മാത്രല്ല നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം കൂടിയാണ് ചോദ്യം നോക്കൂ ചിത്രത്തിൽ വൃത്തത്തിലെ എ ബി സി ഡി എന്നീ ഞാണുകൾ നീട്ടി പി എന്ന ബിന്ദുവിൽ മുട്ടിച്ചിരിക്കുന്നു എ സി ബി ഡി ഇവ യോജിപ്പിച്ച് കിട്ടുന്ന എ പി സി പി ബി ഡി എന്നീ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക അതായത് ആ രണ്ട് ത്രികോണങ്ങളും സദൃശ്യ ത്രികോണങ്ങൾ സിമിലർ ട്രാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അതോടൊപ്പം തന്നെ പി എ ഇൻ ടു പി ബി ഈക്വൽ ടു പി സി ഇൻ പി ഡി എന്ന് തെളിയിക്കണം ഇനി അടുത്തത് പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി എന്ന ചതുർഭുജം സമപാർശ്വലംബകം ഐസോസിലിസിയാണെന്ന് തെളിയിക്കണം നമുക്ക് ചോദ്യം നോക്കാം ഇവിടെ ചോദ്യത്തിൽ രണ്ട് ഞാണുകൾ തന്നിരിക്കുന്നു ഞാണുകളെ പേരെന്താണ് അതുപോലെ സി ഡി ഈ രണ്ട് ഞാണുകൾ രണ്ട് കോഡുകൾ തന്നിരിക്കുന്നു ഈ കോഡുകൾ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുന്നില്ല അത് പുറത്തേക്ക് നീട്ടി വരച്ച് വൃത്തത്തിന് പുറത്ത് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു ഇവിടെ തെളിയിക്കേണ്ടത് എ സി ബി ഡി എ സി ഇത് യോജിപ്പിക്കുക ഇവിടെ എ സിയും അതുപോലെ ബി ഡിയും യോജിപ്പിക്കുക റഫായിട്ട് വരച്ചാണ് വൃത്തിയിൽ വരയ്ക്കണം ഇങ്ങനെ എ സിയും ബി ഡിയും യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഇവിടെയുള്ള എ പി സി നോക്കൂ എ പി സി എന്ന ഈ വലിയൊരു ത്രികോണം ഉണ്ട് അതുപോലെ തന്നെ എന്ന ചെറിയൊരു ത്രികോണം ഉണ്ട് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ തുല്യമാണ് അതായത് ഈ രണ്ട് ത്രികോണങ്ങളും സിമിലർ ട്രയാങ്കിൾസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഈ കോണ് എക്സ് എന്നെടുക്കും ഈ കോൺ എക്സ് എടുത്തത് എന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് അതിന് കാരണം എന്താ ചക്രീയ ചതുർഭുജം സൈക്ലിക് ഓഡർ സൈക്ലിക് ഓഡർ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ് വൺ എയ്റ്റി ആണ് ഇത് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് അപ്പോൾ ഇത് എക്സ് കാരണം ലീനിയർ പെയർ രേഖീയ ജോഡി ഇനി അതുപോലെ ഇത് വൈ എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് വൈ അതുപോലെ ഇത് എന്തായിരിക്കും വൈ ഇനി രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ നോക്കൂ ആദ്യം ട്രയാങ്കിൾ ഏതൊക്കെയാണ് A, P, C, triangle, P, B, थी थी ും ട്രയാങ്കിൾ പി ബി യും ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കോൺ വൈ ആണ് ഈ കോൺ വൈ ആണ് ഈ കോൺ എക്സ് ആണ് ഈ കോൺ എക്സ് ആണ് രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് എന്ത് പി അങ്ങനെ ഈ രണ്ട് ത്രികോണത്തിലേയും മൂന്ന് കോണുകളും ഈക്വൽ ആണെന്ന് കിട്ടുന്നു അതാണ് ഒന്നാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇതുപോലെ ചിത്രത്തിൽ കോണുകളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം അത് എടുത്ത് എഴുതുക എഴുതേണ്ടത് ഇങ്ങനെയാണ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ബി ഡി അതുപോലെ എന്താണ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഡി പി അതുപോലെ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി എ ക്വസ്റ്റൻ ആൻസർ ആയി ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി ഇനി ബി ക്വസ്റ്റിൻ ആൻസർ എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെ രണ്ട് ട്രായങ്കിൾസിലെയും ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ രണ്ട് ട്രയങ്കിൾസ് എന്താണ് സിമിലർ ട്രയങ്കിൾസ് ആണ് സദൃശ്യ ത്രികോണാണ് സദൃശ്യ ത്രികോണത്തിന്റെ വശങ്ങൾ എന്താണ് ആനുപാതികാണ് പ്രൊപ്പോഷൽ ആണ് അത് അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കൂ ഇവിടെ ഈ വൈ എന്ന കോണിനെതിരെയുള്ള വശം ഏതാണ് വലിയ ത്രികോണത്തിൽ വലുത് ഇത് മൊത്തമാണ് കേട്ടോ വലുതിൽ ഈ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ് പി എ ആണ് പി എ വൈ ഇതിൽ വൈക്കെതിരുള്ള ഏതാണ് പി ഡി അതുപോലെ വലുതിൽ എക്സിനെതിരുള്ള ഏതാണ് വലുതിനെതിരെ എക്സിനെതിരെയുള്ളത് പി സി ആണ് എക്സിനെതിരെയുള്ളത് പി ബി ആണ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടുന്നു ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നോക്കൂ നേരത്തെ പഠിച്ചത് രണ്ട് കോഡുകൾ വൃത്തത്തിനുള്ളിൽ കൂട്ടിമുട്ടുമ്പോൾ പി എ ഇന് പി ബി പി സി ഇൻറ്റു പി ഡി കിട്ടുന്നു അതുപോലെ ഒരു വൃത്തത്തിലെ രണ്ട് കോഡുകൾ ഈ രണ്ട് കോഡുകളും കൂട്ടിമുട്ടുന്നത് എവിടെയാണ് വൃത്തത്തിന് പുറത്താണ് അപ്പോഴും പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി ആണ് ഈ ഒരു ആശയം പഠിക്കേണ്ടത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള അകലം ഇൻറ്റു പി യിൽ നിന്ന് ബിയിലേക്കുള്ള അകലം അതായത് പി എ ഇൻറ്റു പി ബി ഇവിടെ ഈ എമ്മും എൻ ആണെങ്കിൽ പി എം ഇൻറ്റു പി എൻ ആ രീതിയിൽ മനസ്സിലാക്കുക ഈക്വൽ ടു പിൻ ടു പി ഡി ആ രീതിയിലാണത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ ഇനി ഇവിടെ തെളിയിക്കാനുള്ളത് പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി സമപാർശ്വ ലംഭകം ഐസോസിലെ സ്ട്രെസിയാണെന്ന് പ്രൂവ് ചെയ്യണം അതിനായി നമുക്ക് ആദ്യം എ സിയും ബി ഡിയും യോജിപ്പിക്കാം ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു പി ബി ഈക്വൽ ടു പി ഡി ആണ് പി ബി ഈക്വൽ ടു പി ഡി ആണ് എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നു നമുക്ക് തൊട്ട് മുൻപ് കിട്ടിയിരിക്കുന്നു പി എ ഇൻ ടു പി ബി ഈക്വൽ ടു പി സി ഇൻ പി ഡി ഇതിൽ പി ബിയും പി ഡിയും തുല്യമാണ് തുല്യമായതുകൊണ്ട് ഇത് രണ്ട് വെട്ടിക്കളയാം അങ്ങനെ പി എ ഈക്വൽ ടു പി സി എന്ന് കിട്ടുന്നു നോക്കൂ പി എ ഈക്വൽ ടു പി സി ആണ് അതോടൊപ്പം എ ബി ഈക്വൽ ടു എ ഡി ആണ് ആയതുകൊണ്ട് കൊണ്ട് എന്ത് പറയാം എ ബി ഈക്വൽ ടു സി ഡി എന്ന് പറയാം ഇവിടെ നമുക്ക് തെളിയിക്കാനുള്ളത് എ ബി ഡി സി എന്നത് ഒരു ഐസോസലസ് റപ്പീസിയം സമപാർശ്വ ലംബകമാണ് എന്നാണ് നമുക്കറിയാം സമപാർശ്വലംബകത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാകണം അത് തുല്യമാണെന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത ജോഡി എതിർവശങ്ങൾ എന്തായിരിക്കണം സമാന്തരമാകണം ആകണം ഇനി നമുക്ക് എ ബി ഡി സി സമപാർശ്വലംബകമാണ് തെളിയിക്കാൻ കിട്ടേണ്ടത് ബി ഡിയും എ സിയും പാരലാണ് എന്നാണ് അതിനായി ഞാൻ ആദ്യം ഈ ഒരു കോൺ എക്സ് എന്ന് എടുക്കുന്നു അപ്പോൾ ഈ കോണ് വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് കിട്ടും അങ്ങനെ ഈ കോൺ എന്ത് കിട്ടും എക്സ് കിട്ടും ഇനി നോക്കൂ ചോദ്യത്തിൽ തന്നിരിക്കുന്നു പി ഡിയും അങ്ങനെ പി ബി ഡി എന്നത് ഒരു സമപാർശ്വത്രികോണം ഐസോസ്ല ട്രാങ്കിൾ ആണെന്ന് കിട്ടുന്നു അതിന്റെ പാത കോണുകൾ ബേസ് ആംഗിൾ സീക്വൽ ആണ് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് കിട്ടുന്നു അങ്ങനെ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്താണ് വൺ എയ്റ്റി മൈനസ് എക്സ് ഇത് എക്സ് ഇവിടെ നോക്കൂ ഈ കോണും ഈ കോണും x ഈ കോണും ഈ കോണും x അതായത് സമസ്ഥാനീയ കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അത് തുല്യമാണെങ്കിൽ എന്ത് വിളിക്കാം ഈ ഒരു നീളവും ഈ ഒരു നീളവും എന്താണ് സമാന്തരമാണ് ആണ് അങ്ങനെ നമുക്ക് എ ബി ഡി സി എന്നത് ഒരു സമപാർശ്വ ലംബകം ലംഭകം ഐസോസ്ലസ്റ്റെസിയം ആണെന്ന് കിട്ടുന്നു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ വൃത്തിയിൽ സ്റ്റെപ്പുകളായി എഴുതി ബുക്കിലേക്ക് എഴുതുക ഇനി മുൻപ് പഠിച്ച ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ ഇവിടെ ചോദ്യത്തിൽ പി എ ത്രീ സെന്റിമീറ്റർ ആണ് പി എ ത്രീ സെന്റിമീറ്റർ ആണ് അതുപോലെ എ ബി നയൻ സെന്റിമീറ്റർ ആണ് പി സി ഫോർ സെന്റിമീറ്റർ ആണ് സി ഡി കാണുക എന്നാണ് ചോദ്യം ഈ സി നമുക്ക് അറിയില്ല അതിന്റെ നീളത്തിന് ഞാൻ എക്സ് എന്നെടുത്തു ഈ സി ഡി ആണ് നമുക്ക് കാണേണ്ടത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ രണ്ട് കോടുകൾ വൃത്തത്തിന് പുറത്ത് ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്ക് എഴുതാം ഇവിടെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് നമുക്ക് എഴുതാം ഇതിൽ പി എ എന്താണ് ത്രീ സെന്റിമീറ്റർ ആണ് ഇനി പി ബി എന്താണ് നോക്കൂ പി ബി എന്ന് പറയുന്നത് നയനല്ലോ പി ബി എന്ന് പറയുന്നത് പി എ പ്ലസ് എ ബി ആണ് എത്ര കിട്ടും നയൻ പ്ലസ് ത്രീ ട്വൽവ് കിട്ടും ഇനി പി സി പി സി എന്താണ് ഫോർ സെന്റിമീറ്റർ ആണ് ഇനി പി ഡി പി ഡി എന്ന് പറയുമ്പോൾ പി സി പ്ലസ് സി ഡി ആണ് അങ്ങനെ എക്സ് പ്ലസ് ഫോർ അല്ലെങ്കിൽ ഫോർ പ്ലസ് എക്സ് കിട്ടുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നൽകുന്ന സമയത്ത് പി എത്രയാണ് ത്രീ ഇൻറ്റു പി ബി ട്വൽവ്

ആൻസർ കിട്ടുന്നത് ഫൈവ് ആണ് നമുക്ക് കാണേണ്ടത് സി ഡി ആണ് സി ഡി ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു മക്കൾ ഇത്തരത്തിലുള്ള മറ്റൊരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അടങ്ങുന്ന വീഡിയോകൾ ഇതിന് ശേഷം പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒരു വൃത്തത്തിലെ രണ്ട് കോഡുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ച് കിടക്കുമ്പോഴും അതുപോലെ വൃത്തത്തിന് പുറത്ത് മുറിച്ചു കിടക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് ആ ഒരു ഭാഗങ്ങളുടെ പ്രത്യേകത പി എ ഇൻ ടു പി ബി ഈക്വൽ ടു പി സി ഇൻ പി എന്ന രീതിയിൽ പറയാം എന്ന കാര്യമാണ് ഇനി വൃത്തത്തിനുള്ളിൽ മുറിച്ച് കടക്കുമ്പോൾ ഒരു കോഡ് ഡയമീറ്ററും അടുത്ത കോഡ് അതിന് പെർപെൻഡിക്കുലറുമാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്കോർ എന്ന് എഴുതാം ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം താങ്ക് യു